കേളകം റൗണ്ട്അപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേളകം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗാന്ധിജയന്തി ദിനം ആഘോഷിച്ചു. സംസ്ഥാനത്ത് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചു. തിയേറ്ററുകൾ തുറക്കുന്നു. സംസ്ഥാനത്ത് ശനിയാഴ്ച 13,217 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. TPR 13.64%. ഇന്ധനവില സർവകാല റെക്കോർഡിൽ. തിരുവനന്തപുരത്ത് പെട്രോളിന് 104.8 രൂപ. ലോകത്തെ കോവിഡ് മരണം 50 ലക്ഷം കവിഞ്ഞു. വാക്സിൻ എടുക്കാത്ത ഡെൽറ്റ വകഭേദ ബാധിതരാണ് മരിച്ചവരിലേറെയും. UAE-ൽ ഒന്നിലേറെ തവണ വന്നു പോകുന്ന 5 വർഷത്തെ ടൂറിസ്റ്റ് വിസയായ മൾട്ടിപ്പിൾ എൻട്രി ടൂറിസ്റ്റ് വിസ നൽകി തുടങ്ങി. എക്സ്പോയിൽ തലയുയർത്തി ഇന്ത്യൻ പവിലയൻ. വാർത്തകൾ വിശദമായി. കേളകം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭാരതത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ 152-ാം ജന്മദിനം സമുചിതമായി ആചരിച്ചു. ഇരിട്ടി AEO ജയ് സർ മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ റവറൻ ഫാദർ തോമസ് മാളിയേക്കൽ ഗാന്ധിജയന്തി ദിന സന്ദേശം നൽകി. ശുചിത്വ വീട്, സുന്ദര വീട് എന്ന മുദ്രാവാക്യമുയർത്തി മുഴുവൻ കുട്ടികളും അവരുടെ വീടും പരിസരങ്ങളും ശുചിയാക്കി. ഗാന്ധി വേഷം ധരിച്ച് കുട്ടികളുടെ ചിത്രം ഉൾക്കൊള്ളിച്ച വീഡിയോ പ്രദർശനം, കുട്ടികൾ വരച്ച ഗാന്ധി ചിത്രങ്ങൾ, ഗാന്ധിജിയുടെ ജീവിതവും ദർശനങ്ങളും പരിചയപ്പെടുത്തുന്ന വീഡിയോ, ഗാന്ധിജിയെ കുറിച്ചുള്ള കവിതാലാപനം, ഗാന്ധി സന്ദേശങ്ങൾ എഴുതിയ പ്ലക്കാർഡുകൾ എന്നിവയുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. ഫാദർ എൽദോ ജോൺ ആമുഖ ഭാഷണം നടത്തി. ഓൺലൈനായി നടന്ന പരിപാടികൾക്ക് ഹെഡ്മാസ്റ്റർ MV മാത്യു സർ, അധ്യാപകരായ നൈസ് മോൻ, സനില M, ദീപ മരിയ ഉതുപ്പ്, ജാൻസൺ ജോസഫ്, അനൂപ് കുമാർ PV എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാനത്ത് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചു. സിനിമാ തിയേറ്ററുകൾ 25-ന് തുറക്കും. കോവിഡ് അവലോകന യോഗത്തിലാണ് തീരുമാനം. 50% സീറ്റുകളെ പ്രവേശനം അനുവദിക്കൂ. 2 ഡോസ് വാക്സിൻ എടുത്തവർക്കാണ് പ്രവേശനം അനുവദിക്കുക. വിവാഹത്തിന് 50 പേരാകാം. 50 പേരെ വെച്ച് ഗ്രാമസഭകളും ചേരാം. ഇന്ധനവില സർവകാല റെക്കോർഡിൽ. തിരുവനന്തപുരത്ത് പെട്രോളിന് 104.8 രൂപ, ഡീസലിന് 95.67 രൂപയുമായി. കൊച്ചിയിലും കോഴിക്കോടിലും വില കൂടുതൽ തന്നെ. കഴിഞ്ഞ 9 ദിവസത്തിനിടെ ഡീസൽ ലിറ്ററിന് 1.96 രൂപയും പെട്രോളിന് 97 പൈസയുമാണ് കൂട്ടിയത്. ആരോഗ്യ വാർത്തകൾ. സംസ്ഥാനത്ത് ശനിയാഴ്ച 13,217 പേർക്കും കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. TPR 13.64%. 121 പേർ മരിച്ചു. 14,437 പേർക്ക് രോഗമുക്തി നേടി. ലോകത്തെ കോവിഡ് മരണം 50 ലക്ഷം കവിഞ്ഞു. വാക്സിൻ എടുക്കാത്ത ഡെൽറ്റ വകഭേദ ബാധിതരാണ് മരിച്ചവരിലേറെയും. ആദ്യ 25 ലക്ഷം മരണത്തിന് 1 വർഷമെടുത്തപ്പോൾ പിന്നീട് 236 ദിവസത്തിനുള്ളിൽ മരണം 50 ലക്ഷമായി. US, ബ്രസീൽ, ഇന്ത്യ, മെക്സിക്കോ, റഷ്യ എന്നീ രാജ്യങ്ങളിലാണ് മരണങ്ങളേറെയും. അന്താരാഷ്ട്ര വാർത്തകൾ. UAE-ൽ ഒന്നിലേറെ തവണ വന്നു പോകുന്ന 5 വർഷത്തെ ടൂറിസ്റ്റ് വിസ മൾട്ടിപ്പിൾ എൻട്രി ടൂറിസ്റ്റ് വിസ നൽകി തുടങ്ങി. എല്ലാ രാജ്യക്കാർക്കും അപേക്ഷിക്കാം. എക്സ്പോയിൽ തലയുയർത്തി ഇന്ത്യൻ പവിലയൻ. ഇന്ത്യയുടെ വൈവിധ്യവും നിക്ഷേപ സാധ്യതകളും പ്രതിഫലിപ്പിക്കുന്നതാണ് 450 കോടി ചിലവിൽ നിർമ്മിച്ച എക്സ്പോ 2020 ഇന്ത്യ പവിലയൻ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. തുറന്ന മനസ്സ്, അവസരം, വളർച്ച എന്നീ പ്രമേയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇതെന്ന് ഉദ്ഘാടന ചടങ്ങിന് ഓൺലൈൻ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി വിശദീകരിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ദുബായ് എക്സ്പോയിലെ ഏറ്റവും വലിയ പവിലിയണുകളിൽ ഒന്നാണിത്. സ്പോർട്സ്. ശനിയാഴ്ച നടന്ന മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരത്തിൽ ഡൽഹി വിജയം കരസ്ഥമാക്കി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.